ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കോട്ടയം കൂട്ടിക്കൽ പ്ലാപ്പള്ളിയിൽ ഉരുൾപൊട്ടലിൽ 7 പേരെ കാണാതായി. 3 വീടുകൾ ഒലിച്ചുപോയിട്ടുണ്ട്. അൻഷാദ മില്യാസ് വിവരങ്ങളുമായി ചേരുകയാണ്. അൻഷാദ്, ഈ അപകടത്തെക്കുറിച്ച് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? ശ്രാവൻ, വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. കൂട്ടിക്കൽ വില്ലേജിൽ പ്ലാപ്പള്ളി ഭാഗത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. അതായത് ഇത് മുണ്ടക്കയം ഭാഗമാണ്, കാഞ്ഞിരപ്പള്ളി മേഖലയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ വളരെ ശക്തമായ മഴയും വെള്ളപ്പൊക്കവും അതിരൂക്ഷമായ ഒരു അവസ്ഥയിലാണ് തുടരുന്നത്. ഈ 3 വീടുകൾ ഒലിച്ചുപോയി, 7 പേരെ കാണാനില്ല എന്ന് കൺട്രോൾ റൂമാണ് നമുക്ക് വിവരം നൽകുന്നത്. എന്തായാലും അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അംഗങ്ങളെയും പോലീസ് ഈ കൂട്ടിക്കൽ ഭാഗവും മൊണ്ടക്കയവും കാഞ്ഞിരപ്പള്ളിയൊക്കെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അഞ്ചാതി, ഇവിടെ ആളുകൾ കാണാതായതാണോ അതോ ഒറ്റപ്പെട്ടതാണോ? ഈ ജില്ലാ ഭരണകൂടം വ്യോമസേനയുടെ സഹായം ഉൾപ്പെടെ തേടി കത്തയച്ചു എന്ന വിവരങ്ങളും വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്താണ്? അതായത് ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് കാഞ്ഞിരപ്പള്ളി ടൗണിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന രീതിയിലുള്ള വെള്ളപ്പാച്ചിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ കൂട്ടിക്കൽ ഭാഗത്ത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ജില്ലാ ഭരണകൂടം ആദ്യം സ്ഥിരീകരിച്ചില്ലെങ്കിൽ പോലും കൂട്ടിക്കൽ ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായി എന്ന് ജില്ലാ ഭരണകൂടം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. മലവെള്ളപ്പാച്ചിൽ, ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി, കൂട്ടിക്കൽ ടൗൺ ഉൾപ്പെടെ പൊങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ പ്ലാപ്പള്ളി മേഖലയിലേക്കാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. അവിടെ 3 വീടുകൾ ഒലിച്ചുപോയി, 7 പേരെ കാണാനില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ സേനയുടെ കൺട്രോൾ റൂം അറിയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം ഭാഗത്ത് ഒറ്റപ്പെട്ടു പോയവരെ രക്ഷപ്പെടുത്താനായി എയർലിഫ്റ്റിംഗ് സംവിധാനം ഉൾപ്പെടെ വ്യോമസേനയുടെ സഹായം ഉൾപ്പെടെ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ അത് ലഭ്യമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കാഞ്ഞിരപ്പള്ളി ടൗൺ, മുണ്ടക്കയം ഭാഗം, കൂട്ടിക്കൽ മേഖലയൊക്കെ ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ തുടരുകയാണ് സ്ഥാപൻ. കാഞ്ഞിരപ്പള്ളി കൂട്ടിക്കൽ വില്ലേജിലെ പ്ലാപ്പള്ളിയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. കോട്ടയത്ത് അവിടെയാണ് 7 പേരെ കാണാതായി എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. 3 വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. അവിടെ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താൻ വ്യോമസേനയുടെ സഹായം ഉൾപ്പെടെ ജില്ലാ ഭരണകൂടം തേടിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഈ അപകടത്തെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ അപകടത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് മടങ്ങിയെത്താം.